ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. ഇപ്പോഴത്തെ കടുത്ത ചൂടിൽ വഴിയരികിൽ നിന്നും വെള്ളക്കുപ്പി വാങ്ങി വെള്ളം കുടിക്കാത്ത ആൾക്കാരുണ്ടാകത്തില്ല അല്ലേ? വെള്ളം വാങ്ങി കുടിക്കുന്ന സമയത്ത് അതിൻ്റെ അടപ്പ് നമ്മൾ ആരും ശ്രദ്ധിക്കാറുമില്ല. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ 3-4 ദിവസങ്ങളിൽ ഇൻസ്റ്റാഗ്രാമിൽ കിട്ടുന്ന ഒരു വൈറൽ മെസ്സേജ് എനിക്ക് പലരും ഫോർവേഡ് ചെയ്യുന്നുണ്ട്. അതായത്, നമ്മൾ കുപ്പിയുടെ അടപ്പ് നോക്കി നമ്മൾ വെള്ളം വാങ്ങി കുടിക്കണം. അതിനകത്ത് ഓരോ കുപ്പിയുടെ കളർ, ഇപ്പോൾ നമുക്ക് പച്ച കളറുണ്ട്, നീല കളറുണ്ട്, മഞ്ഞയുണ്ട്, വെളുത്ത നിറമുണ്ട്, ചുവപ്പ് നിറമുണ്ട്, ഇങ്ങനെ ഓരോ കളറിനും ഓരോ അർത്ഥമാണ്. അതുകൊണ്ട് ഇത്തരത്തിൽ കളറിലുള്ള നമ്മൾ കുപ്പി വേണം വാങ്ങി കുടിക്കാൻ എന്ന തരത്തിലുള്ള മെസ്സേജ് പ്രചരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ മെസ്സേജ് കാണുന്നതിൽ പലരും നമ്മുടെ സാധാരണ കടകളിൽ പോയിട്ട് ഈ അടപ്പ്, ഈ നിറമുള്ള കുപ്പിയുടെ അടപ്പ് വേണമെന്നും പറഞ്ഞ് പലരും ആവശ്യപ്പെടുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ സത്യമാണോ എന്ന് പലരും ചോദിക്കുന്നുമുണ്ട്. അതിൽ പ്രചരിക്കുന്ന മെസ്സേജ് അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ കുപ്പിയുടെ നിറത്തിനനുസരിച്ച് അതിനകത്തുള്ള വെള്ളത്തിൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരുമെന്നാണ് പറയപ്പെടുന്നത്. കുപ്പിയുടെ അടപ്പ് വെളുത്ത നിറമാണെങ്കിൽ ആ വെള്ള നിറത്തുള്ള അടപ്പുള്ള കുപ്പിയിലാണ് ഏറ്റവും പ്യൂരിഫൈഡ് ആയിട്ടുള്ള വെള്ളം, നമുക്ക് കുടിക്കാനുള്ള ഏറ്റവും നല്ല ശുദ്ധീകരിച്ച വെള്ളം ലഭിക്കുന്നത്. കുപ്പിയുടെ അടപ്പ് നീല കളറാണെന്നുണ്ടെങ്കിൽ ഇത് റണ്ണിങ് വാട്ടർ, അതായത് ഇപ്പം നമുക്ക് പുഴ, അരുവി, ഇതിൽ നിന്നും ശേഖരിച്ച് ക്ലിയർ ചെയ്ത് വരുന്ന വെള്ളമാണ് എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ഇത് ഗ്രീൻ അടപ്പാണെങ്കിലോ ഈ വെള്ളത്തിനകത്ത് ഫ്ലേവർ ചേർത്തിട്ടുണ്ട്. അതായത് ഇപ്പം നാച്ചുറൽ ഫ്ലേവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം നാരങ്ങയുടെ ഫ്ലേവറ്, മിൻറ്റിൻ്റെ ഫ്ലേവറ്, അതേപോലെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള രുചികൾ ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ള വെള്ളം എന്നാണ് അർത്ഥമെന്ന് പറയപ്പെടുന്നത്. ഇനി ഇത് ചുവപ്പ് കളറിലുള്ള അടപ്പാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കാർബണേറ്റഡ് വാട്ടർ, അതായത് സ്പാർക്ലിംഗ് വാട്ടറാണ്. അതായത് നമുക്കിപ്പോൾ സ്പാർക്ലിംഗ് വാട്ടർ എന്ന് പറഞ്ഞാൽ തിളങ്ങുന്ന വെള്ളം എന്നാണ് അർത്ഥം. വെള്ളത്തിനകത്ത് കുമളകൾ ആഡ് ചെയ്തിട്ടുള്ള കാർബണേറ്റഡ് ഡ്രിങ്കാണ് അത് എന്നാണ് പറയപ്പെടുന്നത്. ഇനി ഇതിൻ്റെ അടപ്പ് മഞ്ഞ കളറാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിനകത്ത് ആഡഡ് വൈറ്റമിൻസും മിനറൽസും എക്സ്ട്രാ ചേർത്തിട്ടുള്ള വെള്ളമാണ് എന്നാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ അടപ്പ് കറുത്ത നിറമാണെന്നുണ്ടെങ്കിൽ അത് ആൽക്കലൈൻ വാട്ടറാണ്. അതായത് നമ്മൾ ആൽക്കലൈൻ ആക്കി ശരീരത്തിന് നല്ലത് എന്ന് പറയപ്പെടുന്ന ഒരിനം വെള്ളമാണ് എന്നാണ് പറയുന്നത്. മാത്രമല്ല കറുപ്പ് നിറമുള്ള അടപ്പ് വിലയേറിയ പ്രീമിയം വാട്ടർ പ്രോഡക്ട്സിനാണ് ഉപയോഗിക്കുന്നതെന്നും പറയപ്പെടുന്നുണ്ട്. ഇനി ഇതിൻ്റെ അടപ്പ് പിങ്ക് കളറാണെന്നുണ്ടെങ്കിൽ അത് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ അവയർനെസ്സിന് വേണ്ടിയാണ് പിങ്ക് കളറിലുള്ള അടപ്പ് ഉപയോഗിക്കുന്നത് എന്നും പറയപ്പെടുന്നുണ്ട്. ഇത് സത്യമാണ് എന്നാണ് പലരും ചോദിക്കുന്നത്. എന്നാൽ മനസ്സിലാക്കിയിരിക്കേണ്ടത്, നമ്മുടെ രാജ്യത്തോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലോ ഇങ്ങനെ കുപ്പിയുടെ അടപ്പിന് സ്പെസിഫിക്കേഷൻ വച്ചിട്ട് അങ്ങനെ ഒരു നിയമമോ പ്രത്യേകിച്ച് കാര്യങ്ങളോ നിലവിലില്ല. ഓരോരുത്തരും അവരുടെ സൗകര്യത്തിനനുസരിച്ചുള്ള കളേഴ്സ്, അത് അവരുടെ യുണീക്കായിട്ട് കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയാണ് സാധാരണഗതിയിൽ ഉപയോഗിച്ച് വരുന്നത്. അല്ലാതെ കുപ്പിയുടെ അടപ്പിൻ്റെ നിറവും ഈ അതിനകത്ത് ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ ക്വാളിറ്റിയും തമ്മിൽ ഈ പറയുന്നത് പോലുള്ള വ്യത്യാസങ്ങൾ കാര്യമായിട്ടില്ല. അതിനനുസരിച്ചുള്ള ഒരു കൃത്യമായിട്ടുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമം ഒരു രാജ്യത്തും നിലവിലില്ല. പല രാജ്യങ്ങളിലും ഇപ്പോൾ കുപ്പിയുടെ അടപ്പ്, ഇപ്പോൾ അവർ ഉപയോഗിക്കുന്ന കമ്പനിയുടെ അടപ്പുകൾ അതിനനുസരിച്ച് ഡിസൈൻ ചെയ്ത് പോകുന്നു എന്നുള്ളത് മാത്രമാണ് സത്യം. ഇപ്പോൾ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ കുപ്പി വെള്ളത്തിൻ്റെ അടപ്പ് എന്ന് പറയുന്നത് നല്ല വെളുത്ത കളറാണെങ്കിൽ അതാണ് ഏറ്റവും ശുദ്ധമായ വെള്ളം. കഴിഞ്ഞ ഒരു 2-3 ദിവസങ്ങളിലായിട്ട് പല കടകളിലും ആൾക്കാർ നേരിടുന്ന ഒരു പ്രശ്നം, വെളുത്ത അടപ്പുള്ള കുപ്പി തപ്പി, മിനറൽ വാട്ടർ തപ്പി ആൾക്കാർ പോയി, പ്രത്യേകിച്ച് യുവാക്കളൊക്കെ പോയി ചോദിക്കുകയാണ് വെളുത്ത കുപ്പിയുടെ അടപ്പ്, കാരണം ശുദ്ധമായ വെള്ളമാണല്ലോ ഇത് കുടിക്കാമെന്ന് പറഞ്ഞാണ് ചോദിക്കുന്നത്. എന്നാൽ അങ്ങനെയില്ല, നമുക്ക് കിട്ടുന്ന വെള്ളത്തിന് ഒരു പക്ഷേ നീല നിറമായിരിക്കാം, ഇളം നീല നിറം, കടും നീല നിറം, ചിലത് വെള്ളയായിരിക്കും ഉപയോഗിക്കുന്നത്. സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ നോക്കാം, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പല ബ്രാൻഡഡ് കമ്പനികളുടെയും വെള്ളക്കുപ്പികളോ അല്ലെങ്കിൽ അവരുടെ കാർബണേറ്റഡ് ഡ്രിങ്കുകളുടെയോ അടപ്പിൻ്റെ നിറം നോക്കുക. ഇപ്പോൾ കൊക്കക്കോള അതിനകത്ത് ഉപയോഗിക്കുന്നത് കാർബണേറ്റഡ് ഡ്രിങ്ക് ആണല്ലോ. കൊക്കക്കോളയുടെ അടപ്പിന് നമുക്ക് ഈ കോളയ്ക്ക് ചുവപ്പ് നിറം കാണാം. എന്നാൽ പെപ്സി അതേപോലുള്ള ഈ കോള നിറച്ചിട്ടുള്ള കുപ്പിയുടെ അടപ്പ് നീല കളറാണ്. പെപ്സിയുടെ കാർബണേറ്റഡ് വാട്ടർ ആണെങ്കിൽ അതിൻ്റെ നിറം എന്ന് പറയുന്നത് വെളുത്ത നിറമാണ്. ഇതേപോലെ തന്നെ പച്ച കളറിലും നീല കളറിലും വെളുത്ത കളറിലും എല്ലാം തന്നെ, ഈവൻ കറുത്ത കളറിൽ പോലും പല ബ്രാൻഡുകളും ഈ കോളകളും മറ്റു ഡ്രിങ്കുകളും നിറത്തിലേക്ക് ഇറക്കുന്നുണ്ട്. അത് ഈ പറയുന്ന നിയമം സത്യമാണെങ്കിൽ കമ്പനികൾ അത് പാലിക്കുമായിരുന്നു. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഇത്തരം കുപ്പി വെള്ളത്തിൻ്റെ അടപ്പിൻ്റെ വാർത്തകളിൽ സത്യാവസ്ഥയില്ല. മറ്റൊരു ഉദാഹരണം പറയാം. ഈ കുപ്പിയുടെ നിറം, ഇതിൻ്റെ അടപ്പിൻ്റെ നിറം നോക്കിയാൽ ഇതിനകത്ത് കാർബണേറ്റഡ് ഡ്രിങ്കാണ് ഉണ്ടാവേണ്ടത്. എന്നാൽ ഇത് നമ്മുടെ വീട്ടിൽ വാങ്ങിക്കാൻ ഉപയോഗിക്കുന്ന ലോഷൻ വന്ന കുപ്പിയാണ് അതിൻ്റെ അടപ്പിൻ്റെ നിറമാണിത്. അതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും ഇത്തരത്തിൽ അടപ്പിൻ്റെ നിറവും ഇതിനകത്തുള്ള വെള്ളത്തിൻ്റെ ക്വാളിറ്റിയും നമുക്ക് ഒരിക്കലും താരതമ്യപ്പെടുത്താൻ പോലും പറ്റില്ല എന്നുള്ളത് വാസ്തവമാണ്. ഈ ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. കാരണം ഇപ്പോഴത്തെ ചൂട് സമയത്ത് ഇത്തരത്തിൽ കുപ്പിയുടെ അടപ്പിൻ്റെ നിറം നോക്കി മാത്രം വെള്ളം സെലക്ട് ചെയ്യുന്നവർ സത്യാവസ്ഥ അറിഞ്ഞിരിക്കുക തന്നെ വേണം. വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.